കൂട്ടുകാരെ, നമുക്കിന്ന് കോഴിക്കോടും അലുവ പോലത്തെ ഒരു അലുവ അവല് കൊണ്ട് ഉണ്ടാക്കിയെടുക്ക. അത് എങ്ങനെ ഉണ്ടാക്കുകയാണ് നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാമിൻ്റെ കപ്പില് 2.5 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. അതിനി നമുക്ക് നന്നായിട്ട് വറുത്തൊന്ന് മൊരിച്ചെടുക്കാം. അവലിട്ടതിന് ഇതൊന്ന് നന്നായിട്ട് മൊരിയണവരെ നമുക്ക് വറുത്ത് കൊടുക്കാം. അവല് വറന്ന് വരുമ്പോൾ നമ്മൾ കയ്യെ കൊണ്ടിങ്ങനെ കൈയിട്ട് പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞു വരണം, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ അവല് മൊരിഞ്ഞു. അവല് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇതാ ഇങ്ങനെ മൊരിഞ്ഞു വരണം കേട്ടോ, കണ്ടില്ലേ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കൊട്ടി വെക്കാം, അല്ലെങ്കിൽ അത് അതിലിരുന്നാൽ കരിഞ്ഞു പോവും. ഇനി നമുക്ക് അതിനുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിതിന് എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അവല് അളന്ന കപ്പാണ് ശർക്കര എടുത്തതും. നമ്മൾ ഏത് കപ്പിലാണ് അളക്കുന്നത് എല്ലാ സാധനവും ആ കപ്പിൽ തന്നെ വെച്ച് ആ അളവ് തന്നെ എടുക്കണം. നമുക്കിതിൽ ശർക്കര ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ശർക്കര അളന്ന കപ്പ് തന്നെയാണ്. ഈ നന്നും പോലെ കത്തിച്ചിട്ട് നന്നായിട്ടിത് ഉരുക്കിയെടുക്കാം. ഈ ശർക്കര ഉരുക്കുമ്പോഴേ കമ്പിപ്പരി ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് ഉരുകി ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. കളറുള്ള ശർക്കരയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും അലുവ കേട്ടോ. കറുത്ത ശർക്കരയാണ് അലുവ ഉണ്ടാക്കാൻ നല്ലത്. പക്ഷേ ഞങ്ങൾക്ക് കറുത്തത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ വെളുത്ത ശർക്കരയാണ് കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളറേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ശർക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇങ്ങനെ അലിഞ്ഞാൽ മതി. നമുക്കിനി വറുത്ത് വെച്ച അവല് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചു കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ ജാറിലേക്ക് ഒന്ന് ഇതിട്ട് കൊടുക്കാം. ഇത് നല്ല ചൂടാറിയിട്ടുണ്ട്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ചെറിയ ചൂടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചൂടോടെ അടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇത് കണ്ടില്ലേ, ഇതേപോലെ പൊടിച്ച് നല്ല ഇതിൽ പൊടിച്ചു കൊണ്ടുവരണം. കണ്ടില്ലേ, അവലൊക്കെ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള തേങ്ങാപ്പാലെടുക്കുക. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് തേങ്ങയാണ്. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ തേങ്ങയിൽ നമുക്കൊരു 2.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഞാൻ പറയുന്ന ലെവലിൽ വെള്ളം ഒഴിക്കണം, അപ്പോഴേ നമ്മുടെ അലുവ റെഡിയായുള്ളൂ കേട്ടോ. 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് 1-ാം പാലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. ഇത് നമുക്ക് മിക്സിയിൽ കൊണ്ടുവന്ന് അരച്ചു കൊണ്ടുവരാം. തേങ്ങ ഇതാ 1-ാം പാലിന് വേണ്ടിയിട്ടാണ് അരച്ചു കൊണ്ടുവന്നത്. നന്നായിട്ട് അരഞ്ഞിട്ടില്ല. നമുക്കിത് ഒന്നുകൂടി അരയ്ക്കാണ്ട് ഇനി നമുക്കിത് 1-ാം പാല് എടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് 1-ാം പാല് റെഡിയായിട്ടുണ്ട്. ഇനി 2-ാം പാല്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി നമുക്ക് അടിച്ചു കൊണ്ടുവരാം. ഇനി നമുക്കിതിൽ 2-ാം പാലെടുക്കാം. ഇതിന് നമുക്ക് 2.5 കപ്പ് വെള്ളം ഒഴിക്കണം. അതേ കപ്പ് വെച്ചിട്ട് തന്നെ ഇത് 2.5 കപ്പ് വെള്ളം. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചു കൊണ്ടുവരാം. ഇത് 2-ാം പാല് എടുക്കാനുള്ള തേങ്ങ നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. അപ്പോഴാണ് ആ പാല് മുഴുവൻ നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് കൂടി അതേപോലെ അരച്ച് ഇതിൽ ഒഴിക്കാം. വേറെ പാത്രത്തിലൊന്നും ആക്കണ്ട കേട്ടോ. ഇതിൽ തന്നെ അരച്ചാൽ മതി. ഇതാ ഒഴിച്ചാൽ മതി.
ഇനി നമുക്ക് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരി ഉണ്ടാവാം. അതുകൊണ്ട് ഈ ചായ അരിക്കുന്ന തരിപ്പേലും കൂടി നമുക്ക് ഒരിക്കൽ തരിക്കാം. ആ ഇത് കണ്ടില്ലേ, അങ്ങനെ തേങ്ങാ പാലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അലുവ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. ഒന്നാം പാലായി രണ്ടാം പാലായി, ഒന്നാം പാല് രണ്ടാം പാലെന്ന് വേറെ വേറെ വേറുതിരിക്കൊന്നും വേണ്ട, ഒരു പാത്രം തന്നെ ഉപയോഗിച്ചാൽ മതി. അവൽ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ പാലിൽ അവലിട്ട് ഒന്ന് നന്നായിട്ട് കലക്കിയിട്ടെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കാം തേങ്ങപ്പാലും അവൽ പൊടിച്ചതും എല്ലാം പാടായിട്ട്. കട്ട ഒന്നും കിടക്കാൻ പാടില്ല, നന്നായിട്ട് നമുക്കിത് പൊടിച്ച് മിക്സാക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇത് അങ്ങനെ മിക്സായി കട്ട ഒന്നും ഇപ്പോൾ ഇതിലില്ല. അഥവാ കട്ട പോണില്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് അലുവയാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ നന്നായിട്ട് കത്തണുണ്ട്. ഇത് നമുക്ക് ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് കുറുകി വരട്ട്, അത്തുവരെ നമുക്ക് ഇളക്കി കത്തിച്ചു കൊടുക്കാം. ഇതിപ്പം നോൺ സ്റ്റിക്കർ പാത്രമായ കാരണം അടിയിലൊന്നും പിടിക്കില്ല, നല്ല തീ കത്താം. നമ്മുടെ സാധാ പാത്രങ്ങളാണെങ്കിൽ ചെറിയ തീയിൽ വേണം വെച്ച് വേവിക്കാൻ, അല്ലെങ്കിൽ അടിയിൽ കട്ട കട്ടയായിട്ട് വരും അടി പിടിച്ചിട്ട്. ഇതായ കാരണം അങ്ങനെ വരില്ല. ഇത് കണ്ടില്ല, അടി പാത്രം കാണുന്നത് ഒന്നും പിടിക്കില്ല. ഇതിപ്പം നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ വറ്റി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തരച്ചിട്ട് വേണം ഒഴിക്കാൻ. നമുക്കിത് നന്നായിട്ട് ഇത് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം. കളറുള്ള ശർക്കരയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവുക, ഇത് കളറൊന്നുമില്ല. ഇതിൽ നിന്ന് നന്നായിട്ട് തിളച്ച് വറ്റി കട്ടിയായി വരട്ടെ, അത്തുവരെ നമുക്ക് കത്തിച്ച് ഇളക്കി വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ, സൈഡിൽ നമ്മൾ ഒഴിച്ച തേങ്ങാ പാലിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ ഇളകി വരുന്നുണ്ട്, കണ്ടില്ലേ ഇവിടൊക്കെ. ഇനി ഒന്നുകൂടി നന്നായിട്ട് ആവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അലുവ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തേ. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലിനി കുറച്ച് വെള്ള എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ചെറിയ തീ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒന്നും കൂടി നന്നായിട്ട് കട്ടിയായി വരട്ട്. അങ്ങനെ നമ്മുടെ അലുവ ഇതുവരെ ആയിട്ടുണ്ട്, അലുവ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം, ഇറക്കാം. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി വെക്കാം. പാത്രത്തിൽ നെയ്യ് പരട്ടിയിട്ടുണ്ട് കേട്ടോ അടിയിൽ. നമുക്കിതേ നന്നായിട്ടൊന്ന് അമർത്തി വാരി വെച്ച് കൊടുക്കുക. അപ്പം നല്ല അലുവയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടാനാണ്. പരന്ന പ്ലേറ്റിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിത് ഇച്ചിരി കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇച്ചിരി കനത്തിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അങ്ങനെ നമ്മുടെ അവല് കൊണ്ടുള്ള അലുവ റെഡി ആയിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഇത്
ഇന്നുണ്ടാക്കിയിട്ട് നാളെ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. കഴിക്കാൻ നല്ല 24 മണിക്കൂർ കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മുടെ അൽവ റെഡി ആയിട്ടുണ്ട്, നല്ല ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് കൊട്ടിക്കൊടുക്കാം. കണ്ടില്ലേ, സിമ്പിളായിട്ട് പാത്രത്തിൽ വന്നു. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. അങ്ങനെ എല്ലാം അത് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അവൽ കൊണ്ടുള്ള അലുവ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.